ഓണം പൂക്കളുടെ ഉത്സവമാണ്. അത്തമെത്തിയാൽ പിന്നെ പൊന്നോണത്തിനായുള്ള ഒരുക്കമാണ്. നാടും നാട്ടാരുമെല്ലാം ഉത്സവത്തിമിർപ്പിലേക്ക് ഒരുമയോടെ നീങ്ങുന്ന ഉത്സവം. ഓണം ആഘോഷിക്കുവാൻ പ്രകൃതി പോലും ഒരുങ്ങുമെന്നതാണ്. അതെ, ഓണം അടുത്തതോടെ പ്രകൃതി ഒരുക്കിയ ഒരു ദൃശ്യ വിരുന്നിലേക്കാണ് ഇന്ന് ഞങ്ങൾ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. കമ്മോട്ട് ബ്യൂറോ തയ്യാറാക്കിയ ഓണക്കാഴ്ചയിലേക്ക്. ഇത് കമ്പമ്മട്ടിനടുത്തുള്ള മൊശപ്പാറ എന്ന സ്ഥലമാണ്. തമിഴ്നാടിന്റെ വിദൂര ദൃശ്യവും സദാസമയവും തണുപ്പ് പകരുന്ന മന്ദമാരുതനും സഹ്യാദ്രിയുടെ മനോഹര കാഴ്ചയുമൊക്കെ ഇഴചേരുന്ന മൊശപ്പാറ. ഇവിടുത്തെ ഇപ്പോഴത്തെ കാഴ്ച ഇതൊന്നുമല്ല. ഓണം ആഘോഷിക്കുവാൻ പ്രകൃതി പോലും ഒരുങ്ങി നിൽക്കുന്ന മനോഹരങ്ങളായ ദൃശ്യങ്ങളാണ് മൊശപ്പാറയിലെ പാറക്കുളത്തിൽ അധികമാരും കാണാതെ പ്രകൃതി തന്നെ ഒളിപ്പിച്ചു വച്ചിട്ടുള്ളത്. ഇതാണ് ആ കാഴ്ച. ആമ്പലുകളാണ് ഓണത്തോടനുബന്ധിച്ച് ഇവിടെ വിരിഞ്ഞിട്ടുള്ളത്. നീലത്താമര എന്നൊക്കെ ആരാധകർ വിളിക്കുന്ന ഈ നീലവസന്തം കാണുവാൻ അധികമാരും ഇതുവരെയും എത്തിയിട്ടില്ല. ഇതിനാൽ തന്നെ പ്രകൃതി കനിഞ്ഞു നൽകിയ ഈ സൗന്ദര്യം അതേപടി നിലനിൽക്കുകയാണ്. പണ്ട് ചെളി നിറഞ്ഞ പാടത്തിൽ ഓണത്തിന് ആമ്പൽ പൂ പറിക്കുവാനായി പോയിരുന്ന ഗതകാല സ്മരണകൾ ഒളിപ്പിച്ച മനോഹര കാഴ്ച. ചുറ്റുവട്ടത്തുള്ള ന്യൂജൻ പിള്ളേർ മാത്രമാണ് ഇപ്പോൾ ഈ കാഴ്ച ആസ്വദിക്കാൻ ഇവിടെ എത്താറുള്ളത്. ഇത്തവണ പതിവിലും കൂടുതൽ താമരപ്പൂക്കൾ വിരിഞ്ഞിട്ടുണ്ട്. ഇതൊരു കണ്ണു കുളിർപ്പിക്കുന്ന കാഴ്ചകളാണ്. വേറൊന്നും ഒരിടത്തും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. കാരണം അങ്ങനെ പതിവിൽ കൂടുതൽ അങ്ങനെ കാണുന്നില്ല. ഈ താമരക്കുളമൊക്കെ പണ്ട് നഷ്ടപ്പെട്ടു പോയായിരുന്നു. പണ്ടത്തെ നൊസ്റ്റാൾജി ഫീൽ ആയിരുന്നു താമരക്കുളം നടന്നില്ല. പക്ഷേ ഇപ്പോഴാണെങ്കിൽ ഇവിടെ വന്നാൽ സൂപ്പറായിട്ട് നിങ്ങൾക്ക് താമരക്കുളം കണ്ടിട്ട് പോവാം. വിശേഷമാണ് പ്രകൃതി ഓണത്തിന് മുന്നോടിയായി ഒരുക്കിയ ഈ കാഴ്ച കാലം മറന്ന ഓണപ്പൂക്കളുടെ കാഴ്ച കൂടിയാണ്. പക്ഷെ പൂക്കളുടെ റാണിയെ ഓണത്തിന് മറക്കാനാവില്ലല്ലോ. ഇതിനാൽ തന്നെ ഇവരിങ്ങനെ ഓരോ ഓണക്കാലത്തും പൂത്തുകൊണ്ടിരിക്കും. ഓണത്തപ്പനെ വരവേൽക്കുവാൻ മൊശപ്പാറയിലെ ആമ്പൽക്കുളവും ഒരുങ്ങിക്കഴിഞ്ഞു. നൂറുകണക്കിന് ആമ്പൽ പൂക്കളാണ് ഇത്തവണ പൂവിട്ടിരിക്കുന്നത്. മൊശപ്പാറയിലെ ആമ്പൽക്കുളത്തിൽ നിന്നും അനീഷ് പി എ, ഇടുക്കി വിഷൻ ന്യൂസ്.